അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ മലബാറിലെ മദീന എന്നറിയപ്പെടുന്ന മമ്പുറം തിരൂരങ്ങാടി പ്രദേശത്ത് ഒന്ന് സന്ദർശനം നടത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. മമ്പുറം കുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങൾ, മഹാനവറുകളുടെ അമ്മാവൻ ഹസൻ ജിഫ്രി തങ്ങൾ അവർകൾ ഹെലറമൗത്തിലെ തെരീം എന്ന സ്ഥലത്ത് നിന്ന്, യമനിലെ ഹെലറമൗത്ത് തെരീമിൽ നിന്ന് മമ്പുറത്തേക്ക് വന്ന് താമസമാക്കി. അവിടെ ആ പാദസ്പർശമേറ്റ ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നത് പുതിയ പാലമാണ്. പുതിയ പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മമ്പുറവും തിരൂരങ്ങാടിയും പുതിയ പാലങ്ങളും അതുപോലെ തന്നെ മുമ്പ് കടന്നിരുന്ന കടവുകളും ഒക്കെ ഒന്ന് നമുക്ക് ദർശിക്കാം. പുതിയ പാലത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ കടവാണ് മുമ്പ് ജനങ്ങളൊക്കെ തോണിയിൽ കടന്നുകൊണ്ട് ആ സ്റ്റെപ്പുകൾ കയറിയും ഇറങ്ങിയൊക്കെ യാത്ര ചെയ്ത് വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ. അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പുകൾ കാണാം. അവിടെ മരങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കാണാത്തത്. നമുക്ക് അവിടെ നിന്ന് പോകാം, ഇൻഷാല്ലാ അവിടെയൊക്കെ കാണിച്ചു തരും. അതുപോലെ തോണി ഇവിടെ നിന്ന് കയറിയിട്ട് അപ്പുറത്തിറങ്ങും, അപ്പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് ഒരു ദുരന്തം അന്ന് തോണി കടന്നപ്പോൾ ഉണ്ടായി. അതിന് ശേഷമാണ് നമ്മൾ ആ കാണുന്ന ചെറിയ പാലം. നമുക്ക് ഇപ്പോൾ നേരെ നോക്കിയാൽ കാണുന്ന ഒരു ചെറിയ പാലം ഉണ്ടല്ലോ പുതിയ പാലത്തിൽ നിന്ന്, അതാ ഈ കാണുന്ന പാലം. അത് ആ ഘട്ടത്തിലാണ് അതുണ്ടാക്കിയത്. അങ്ങനെ തോണി മറിഞ്ഞ് കുറേ ആളുകൾ പ്രയാസത്തിലൊക്കെ ആയി, ദുരന്തത്തിലൊക്കെ ആയപ്പോൾ. അതിൻ്റെ ശേഷമാണ് ആ പാലത്തിനൊക്കെ ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ഇളക്കങ്ങളൊക്കെ സംഭവിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ പുതിയ നമ്മൾ നിൽക്കുന്ന ഈ പാലം നിർമ്മിച്ചത്. ഇനി നമുക്ക് വീണ്ടും നടന്ന് നോക്കിയിട്ട് മക്കാമിൻ്റെ കുബ്ബയാണ് നമ്മൾ കാണുന്നത്. അവിടേക്കൊക്കെ നമുക്ക് പോകണം ഇൻഷാല്ലാ. തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തൂടെ നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന വഴി, ആളുകൾ സ്റ്റെപ്പുകൾ ധാരാളം സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ ഈ മക്കാമിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ എത്താറുള്ളത്. ആ വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രായക്കുള്ള ആളുകളെ മുമ്പൊക്കെ ഇറങ്ങി വന്നതൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്കൊക്കെ ഒരു പ്രാവശ്യം ഈ സ്റ്റെപ്പിലൂടെ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒക്കെ ഉണ്ടാവാൻ ഉപകാരമുണ്ട്. ഈ കാണുന്നതാണ് കീരിപ്പള്ളി എന്ന് പറയുന്നത്. മുമ്പ് ഇവിടെ തോണിലൊക്കെ വന്നിറങ്ങുമ്പോൾ വിശ്രമിക്കാൻ ഒരു കണക്കുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്. മമ്പുറം മക്കാമിൽ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തോണിയിൽ നിന്ന് അപ്പുറത്ത് തിരൂരങ്ങാടി ഈ ഭാഗത്ത് ഇറങ്ങിയാൽ ആ സ്റ്റെപ്പുകൾ കയറി കാണുന്നതിനാണ് കീരിപ്പള്ളി എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ഉപയോഗത്തിലൊന്നുമില്ല കീരിപ്പള്ളി എന്നാണ് ഇതിന് പറയാറുള്ളത്. സംസ്കരിക്കാനും വിശ്രമിക്കാനൊക്കെ ആളുകൾ വിദ്യാർത്ഥിനൊക്കെ വരുമ്പോഴും പോകുമ്പോഴേക്കും ഉപകാരങ്ങൾക്ക് ഇവിടെ കയറി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രവേശനമില്ല കണ്ടിപ്പിക്കാൻ പോലും. ഈ മരത്തിൻ്റെ അപ്പുറത്താണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മമ്പുറം മക്കാം
സ്ഥിതി ചെയ്യുന്നത്. ഈ മരത്തിൻ്റെ ഇലകൾ കാരണം നമുക്ക് അങ്ങോട്ട് കാണാനുള്ളൊരു ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയിട്ട് മുമ്പ് കാലത്തൊക്കെ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. തോണിയിലാണ് യാത്ര. അപ്പുറത്തും അതേപോലെ സ്റ്റെപ്പുകളുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ ആ സ്റ്റെപ്പുകളിലൂടെയാണ് കയറി പോകുന്നത്. പുഴയിൽ നിന്ന് നേരെ കയറിയതിന് ശേഷം പറഞ്ഞ കീരിപ്പള്ളിയും കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തടുത്ത് കുറേ സ്റ്റെപ്പുകളാണ്. കുറച്ച് സമയം മേലോട്ട് കയറാനുണ്ട്. അതൊക്കെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടിപ്പോൾ എല്ലാവരും പാലത്തിലൂടെ പഴയ പാലം പുതിയ പാലമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടേ നമ്മൾ തന്നെ കയറിയിട്ട് ശ്വാസം നിറയെ കിട്ടാതെ കിടക്കാനൊക്കെ തുടങ്ങി. വളരെ റിസ്ക്കിലാണ്. പണ്ടത്തെ ആളുകളുടെ ആരോഗ്യം ആഴ്ചയിൽ എല്ലാ സ്വലാത്തിനും എത്തിയ ധാരാളം പേര് ഒരാളുകൾ പണ്ടത്താപ്പന്മാരും മഹാന്മാരൊക്കെ ഇവിടെ പൊതുവിച്ചിരുന്നൊക്കെ ആ ലോകത്തെ ജീവിതം സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. പക്ഷേ നമുക്ക് നല്ല സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലേക്കെത്തി പള്ളിയുടെ അടുത്തെത്തി. തിരുവിടങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ പഴയ ഓടും ഏകദേശം പൊന്നാനി പള്ളിയുടെ രൂപത്തിലുണ്ടായിരുന്ന പള്ളി കാലക്രമേണ കാലപ്പഴക്കം കൊണ്ട് അത് ഇപ്പോൾ പുതുക്കി പണിത രൂപങ്ങളാണ് വന്നത്. പാലത്തിന്മേലാണ് ഇപ്പോൾ നമ്മൾ. പാലത്തിൽ നിന്ന് നോക്കിയാൽ മഖാം തിരുവരങ്ങാടി മനോഹരമായിട്ട് ദർശിക്കാൻ കഴിയും. മക്കാമിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്ത് നമ്മളെ പഴയ പാലൊക്കെ ഇറങ്ങി വന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കിട്ടുന്ന മക്കാം ഫുഡ് ഹൗസ് അവിടെയാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിലൊക്കെ ധാരാളം ഷോപ്പുകളൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഫുഡുകളും അത്തറുകളും തൊപ്പികളൊക്കെ ആയിട്ട് പോകുന്ന ഈ സാഹചര്യം എങ്ങനെയാണെന്ന് വിലയിരുത്താൻ നമുക്ക് മക്കാം ഫുഡ് ഹൗസിൻ്റെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹം ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ നിലവാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ആഷിക് എന്ന എൻ്റെ സഹോദരനെ ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ, മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവർക്കും വളരെ നല്ലൊരു പിന്നെ എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയാതാ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. കച്ചവടങ്ങൾ നടക്കാത്തതും ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുന്ന സമയമാണ്. നമുക്കും ചെറുതായിട്ട് ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞത് മുതൽ നമ്മുടെ ഷോപ്പ് ഓപ്പണാണ്. എല്ലാ ദിവസങ്ങളിലും ഷോപ്പ് തുറക്കാറുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞ ഒരു രണ്ട് ഒരാഴ്ചയായിട്ട് പിന്നെ മക്കാമ് തുറന്നിട്ടുള്ളൂ. മക്കാമിൽ പിന്നെ വിശ്വാസികൾ വരാനും ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ തുറന്നുള്ളൂ. അപ്പം അള്ളാഹ് കരീം, അള്ളാഹ് വലിയവനാണ്.
പിന്നെ എല്ലാം തവക്കലത്തും അല്ലല്ലോ, എല്ലാം അല്ലാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. എല്ലാം അല്ല, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അല്ല, റിസ്ക് അല്ല, അല്ലല്ലോ. അങ്ങനെയാണോ? എന്തായാലും എല്ലാവർക്കും ഈ ഒരു പ്രയാസത്തിലോട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം പ്രയാസം. വിശ്രമം കൊള്ളുന്ന ആ മഹത്തായ ഭൂമിയിലാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കോവിഡിൻ്റെ സാഹചര്യത്തിൽ വളരെ സെക്യൂരിറ്റി എല്ലാവിധ നിയമങ്ങളും നടപടികളൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നത്. ഓരോരുത്തർക്ക് നിൽക്കാനുള്ള സ്ഥലവും പ്രത്യേകം കൗണ്ടറുകളും ഒക്കെ രേഖപ്പെടുത്തി ഓരോരുത്തരോരുത്തരായിട്ടാണ് കടത്തിവിടുന്നത്. ഞാൻ മമ്പുറത്ത് എത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജുബേർ എന്ന് പറയുന്ന സഹോദരനെ കണ്ടുമുട്ടി. നേരത്തെ പരിചയമുള്ള ആളാണ്. ആ സമയത്തും പല സി ആർ എഫ് കേന്ദ്രങ്ങളിലും യാത്ര ചെയ്തും അനുഭവങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇൻഷാല്ലാ അദ്ദേഹത്തിന് ഞാൻ കൈമാറുകയാണ് ജുബേറിന് മമ്പുറം മക്കാമിൻ്റെ ഈ പരിസരത്തെക്കുറിച്ച് ചെയ്യാനും പറയാനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചില രണ്ട് കാര്യങ്ങൾ, രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിനിക്ക് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മമ്പുറം മക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ കോവിഡ് ഏത് സമയത്ത് കോവിഡിൻ്റെ സമയമാണെങ്കിലും ഇവിടെ അൽഹംദുലില്ലാ മക്കാം പരിചരണത്തിന് വേണ്ടി ഇവിടെ അൽഹംദുലില്ലാ താലിബീങ്ങൾ ഒരുപാടുണ്ട്. അവർ അൽഹംദുലില്ലാ അകലം പാലിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ അടയാളപ്പെടുത്തി ആളുകളൊക്കെ വന്ന് അൽഹംദുലില്ലാ സിയാറത്ത് ചെയ്തു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ ആളുകളൊക്കെ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ സിയാറത്ത് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾ പാപ്പാൻ അനുഗ്രഹം ഞാൻ എല്ലാവരും പോവുകയാണ്. നമ്മളെ മമ്പുറത്തെ മക്കാമിനൊക്കെ ഉദ്ദേശിച്ചത് കോവിഡാണെങ്കിലും ഏത് ഹർത്താൽ ബന്ദ് എങ്ങനെയാണെങ്കിലും ഇവിടെ ആളുകൾ അൽഹംദുലില്ലാ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല മനസ്സ് സമാധാനത്തോടെ വലിയ വിഷമങ്ങളുള്ള ആളുകളൊക്കെ വന്ന് അവർ അൽഹംദുലില്ലാ ഇവിടെ വന്ന് നല്ല സന്തോഷം വാങ്ങി സന്തോഷത്തോടെ നല്ല മനസ്സിന് വാഹത്തോടെ അവരിവിടെ നിന്ന് ജിയാറത്ത് ചെയ്ത് പോകും. ഇപ്പോഴും അൽഹംദുലില്ലാ ആളുകൾ വല്ല വാർന്ന് വന്ന് അവരൊക്കെ അകലം പാലിച്ച് നല്ല നിലയ്ക്ക് ഇങ്ങനെ ജിയാറത്ത് ചെയ്ത് പോവുകയാണ്. ഇൻഷാല്ലാ ഞാൻ ഇനി ഇവിടുത്തെ തങ്ങൾക്ക് കൈമാറാം. ഇൻഷാല്ലാ ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ പാപ്പമാരൊക്കെ ഇന്ത്യ വിശ്രമം കൊള്ളുന്നത് ഈ പരിസരത്ത് തന്നെയാണ്. ഇതാണ് അവരുടെ ബന്ധമൊക്കെ ഇവിടെ തന്നെ കൂട്ടുകാരത്തിൽ ചേരുന്ന വശത്ത് തന്നെയാണ് എൻ്റെ ഉസ്തയും ബല്ലി ട്രെയിൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്തയുടെ മറ്റുള്ള ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ഇവിടെ അറുപത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാപ്പാൻ്റെ വിജയപരക്കത്ത് കൊണ്ടുള്ള അഭിപ്രായ നമ്മളിൽ നിന്ന് ഈ വൈറസും മാരകമായ രോഗങ്ങളൊക്കെ ഉള്ളതിലെ പെട്ടെന്ന് എടുത്ത് പൂർവോപരി പഴയ സംവിധാനത്തിലേക്ക് തന്നുള്ള ഇവിടുത്തെ തങ്ങൾക്കാത്തോട് നിന്ന് ജോയ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കൂടെ. മമ്പുറം മുൻ ഖത്തീബ് എൻ്റെ വല്യപ്പയും കൂടിയായ മറഹം ഇമ്പിച്ചിക്കോയത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള കോയത്തങ്ങളാണ് ഇപ്പോഴത്തെ ഖത്തീബ്. മക്കാമിലേക്ക് ദുആക്കും സിയാർത്തിനൊക്കെ നേതൃത്വം നൽകാൻ വേണ്ടി കയറി പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എൻ്റെ ഉപ്പയുടെ അനുജനും കൂടിയാണ്. മക്കാമിൻ്റെ പരിസരത്തുള്ള കടകൾ, ചെറിയ ചെറിയ പെട്ടിപ്പീടികളുടെ മുന്നിലൂടെ ആ പാലത്തിൻ്റെ ചുവട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. തങ്ങൾപ്പാപ്പ കുടുംബസമേതം താമസിച്ചിരുന്ന വീടുകൾ ഒക്കെ കാണാൻ അതിലൂടെ ഈ വഴിയിലൂടെയാണ് അങ്ങോട്ട് പോവുക.
ഇത് പോകുമ്പോൾ നമുക്ക് ഒറ്റക്കാൽമേൽ മസ്ജിദ് കാണാം. ഏകദേശം അതിൻ്റെ അടുത്ത് നമ്മളെത്തി. ഈ കാണുന്ന കുബ്ബ, അതാണ് ഒറ്റക്കാൽമേൽ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ തൊട്ട് പുറത്ത് തന്നെയായിട്ട് നേരെ മുൻവശത്തായിട്ട് നമുക്ക് തങ്ങൾപ്പാപ്പ ആ കാലഘട്ടത്തെ പള്ളിയിലൊക്കെ വരുമ്പോൾ വിശ്രമിച്ച ചെറിയ വീട് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ആ വീട്. ഇപ്പോഴും മേലെ തട്ട് കോലൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു വീട്. നമ്മളതിൻ്റെ മുന്നിലൂടെ പോകുന്നു. വിശദമായിട്ട് നമുക്ക് അവിടെ നമുക്കൊന്ന് കാണാം. തങ്ങളവർക്ക് ഈ പള്ളിയിൽ ഒക്കെ വരുമ്പോൾ താമസിച്ചിരുന്ന, വിശ്രമിക്കാനും ഉളവ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന വീടാണിത്. പഴയ ആ രൂപത്തിൽ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ മുഅദ്ദീനുമാരൊക്കെ അവർക്കൊക്കെ താമസിക്കാനുണ്ടായിരുന്ന വീട്, ചരിത്രങ്ങളിൽ നക്രി വീട് എന്നറിയപ്പെടുന്ന വീടാണ് ഈ കാണുന്നത്. പിന്നെ നേരെ മുന്നിലായിട്ടുള്ളത് ഒറ്റക്കാൽമിൽ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്. കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു കാലുള്ളതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ കാണാം. വാർപ്പിൻ്റെ പകരം മേലേക്ക് മരം കൊണ്ടാണ് ഇതിൻ്റെ പണികളൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. ഒറ്റത്തടി കൊണ്ട്, ഒരു മരം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഒറ്റക്കാൽമിൽ പള്ളി എന്ന് ഈ പേര് വരാൻ കാരണം. സയ്യിദ് അലവി തങ്ങളുപ്പാപ്പ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അമ്മാവനായ സഞ്ജീഫിരി തങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആനവറുകളെ യമനിൽ നിന്ന് അലറമൗത്തിലെ തെരീം ഗോത്രത്തിൽ നിന്ന് വന്ന് ഇവിടെ എത്തി താമസമാക്കിയ വീടാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തറമ്മൽ, അത് പറഞ്ഞു പറഞ്ഞ് അവസാനം തെരീം എന്നുള്ളത് തറമ്മൽ എന്നായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. തറമ്മൽപുര എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ ഈ വീട് പഴയ രൂപത്തിലുള്ള സമയത്ത് തന്നെ ഇതെടുത്ത് നമ്മുടെ ഷെയ്ഖ് ഇവിടെ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹം അത് വാങ്ങി. അവിടെ മരുമകൻ അബ്ദുൽ ലത്തീഫ് സഖാഫി ഇപ്പോൾ മമ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് ദർസുകളും ദീനി സംരംഭങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ദേവ കോളേജുകളൊക്കെ ഉണ്ട്. വിപുലീകരിച്ച പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല ഉസ്താദിനെയും ദീർഘകാലം ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ മകൻ സയ്യിദ് ഫളിൽ ജിഫിരി തങ്ങളുടെ പേരിൽ ഒരു മദ്രസ, സുന്നി മദ്രസയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി കാണണം. കുറച്ചും കൂടി അപ്പുറത്ത് പോയാൽ സയ്യിദ് ഫളിൽ സുന്നി മദ്രസ ആരംഭിച്ച് നമുക്ക് കാണാം. നമ്മുടെ ഒറ്റക്കാൽമേൽ മസ്ജിദിൽ നിന്നും നമ്മുടെ മദ്രസയും അതുപോലെ തന്നെ ഈ വഴിക്ക് മദ്രസയ്ക്ക് ശേഷം ഉണ്ടാക്കിയ സുന്നി മസ്ജിദ് മൗലദ്ദവീല എന്ന പേരിലൊരു മസ്ജിദ് സമുച്ചയക്കുണ്ട്. ഇതിലൂടെയാണ് പോകുന്നത്. ആ പള്ളിയുടെ പരിസരത്തേക്ക് നമ്മൾ എത്താറായി. പാലത്തിൻ്റെ, പുതിയ പാലത്തിൻ്റെ അരികിലൂടെ അങ്ങനെ വന്നാൽ ഇറങ്ങുമ്പോൾ തന്നെ കാണാം പാലം ഇറങ്ങിച്ചെല്ലുന്നത് വലതു ഭാഗത്തായിട്ട്. പുതിയ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ വി കെ പടി റോട്ടിൽ വലതു ഭാഗത്തായിട്ട് നമുക്ക് പാലം കഴിഞ്ഞ ഉടനെ കിട്ടുന്നതാണ് മസ്ജിദ് മൗലദ്ദവീല എന്നറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കുണ്ടൂർ സ്ഥാൻ്റെ മരുമകൻ അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദിൻ്റെയും അതുപോലെ നമ്മുടെ സംഘടനാ നേത്രങ്ങളുടെയും സുന്നി സംസ്കാര നിലയം എന്ന നിലക്കൊക്കെ ഓഫീസുകളും എല്ലാം ഇതിൻ്റെ പരിസരങ്ങളിൽ റൂമുകളിലായിട്ട് നടക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ ഉസ്താദാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് നേതൃത്വം നൽകിയത്. അടുത്ത് നമ്മൾ പോകുന്നത് മമ്പുറം. തങ്ങൾപ്പാപ്പയുടെ മകൻ സയ്യിദ് ഫളിൽ തങ്ങളുടെ പേരിൽ കുണ്ടൂർ ഉസ്താദ് സ്ഥലമൊക്കെ വാങ്ങി. അവിടുത്തെ നേതൃത്വത്തോടുകൂടെ തന്നെ മമ്പുറത്തെ നിവാസികളും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി പടുത്തുയർത്തിയ സയ്യിദ് ഫളിൽ സുന്നി മദ്രസയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മദ്രസയുടെ മുമ്പിലാണ്. ഇന്ന് നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, മഹാന്മാരായ ഔലിയാക്കൾ സദാത്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക ദീനി ദാവാരംഗങ്ങളിൽ വളരെ പ്രബോധനങ്ങളുടെ ശൈലികളാണ് നമുക്ക് കാണിച്ചു തന്നത്. യമനിൽ നിന്ന് മമ്പുറം സയ്യിദ് ഹസൻ ജിഫിരി തങ്ങൾ ആദ്യം വന്നു. അതിനുശേഷം സയ്യിദ് അലവി മമ്പുറം തങ്ങൾ പാപ്പ വലിയ കറാമത്തുകളും എല്ലാവരും സയ്യിദ് ഫലിൽ തങ്ങളും അതുപോലെ തന്നെ അവരൊക്കെ കീഴിലായിട്ട് ഇവിടെ ധാരാളം ഇപ്പോൾ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പല സന്നദ്ധ പ്രവർത്തനങ്ങളും സാധുക്കളെ സംരക്ഷിക്കലുകളൊക്കെ ആയിട്ട് ധാരാളം പുരോഗമന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ അള്ളാഹു തആല നമ്മയൊക്കെ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.